സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്. കൊപ്പം നെടുമ്പ്രക്കാട് പ്രദേശത്തെ ക്വാറിയുടെ പ്രവർത്തനം മൂലം പൊറുതിപൂട്ടിയ നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ മുന്നിൽ ദുരിതബാണ്ഡം ഇറക്കി വെച്ചു. ക്വാറിയുടെ പ്രവർത്തനം മൂലം ജീവിതം താറുമാറായെന്നും അനിയന്ത്രിതമായി പായുന്ന ടോറസ് ലോറികൾ ദുരിതം വിതയ്ക്കുകയാണെന്നും സംയുക്ത യോഗത്തിൽ നാട്ടുകാർ വിലപിച്ചു. കൊപ്പം പഞ്ചായത്തിലെ നെടുമ്പ്രക്കാട് പ്രദേശത്ത് ക്വാറിയുടെ പ്രവർത്തനം ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭീഷണിയാണെന്നും ഏറെ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ടെന്നും ആരോപിച്ചു. ക്വാറിയിൽ നിന്ന് അനിയന്ത്രിതമായി ടോറസ് ലോറികൾ പോയി തകർന്ന പുതിയ റോഡ് ചെറുകോട് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടും നാട്ടുകാർ നേരത്തെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുമായി ചർച്ച ചെയ്യുന്നതിന് പുതിയ റോഡ് AMLP സ്കൂളിൽ യോഗം വിളിച്ചു ചേർത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത്. തകർന്ന റോഡ് ക്വാറി ഉടമസ്ഥരുടെ ചെലവിൽ PWD ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നവീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് യോഗത്തിൽ അറിയിച്ചു. നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു റോഡ് നേരേക്കം ബുദ്ധിമുട്ടുകളുണ്ട്. സർക്കാരിന്റെ മേഖലയിൽ നിന്ന് MP ഫണ്ടോ MLA ഫണ്ടോ അല്ലെങ്കിൽ മറ്റ് ഫണ്ടുകളോ ഇപ്പോ അറിയാലോ, ഇപ്പൊ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരാൻ കാത്തിരിക്കുക. അത് ഭരണ കേന്ദ്രങ്ങളൊക്കെ അധികാരമേറ്റ് വരുമ്പോഴേക്കും സമയമെടുക്കും. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം കൂടുതലും. അപ്പൊ അടിയന്തരമായി ഞാൻ വീണ്ടും പറയാം, ഈ മൂന്ന് ക്രഷറുകളിലേക്ക് വണ്ടികള് നിയന്ത്രണമില്ലാതെ ഓടിയതിന്റെ ഭാഗമായി റോഡ് വലിയ രീതിയിൽ കേടുന്നിട്ടുണ്ട്. അതുകൊണ്ട് പണിഷ്മെന്റ് എന്ന രീതിയിൽ തന്നെ അങ്ങനെ തന്നെയാണ് അത് അവതരിപ്പിക്കാനുള്ളത്. അവരെ കൊണ്ട് തന്നെ ഈ റോഡ് പണിയിപ്പിക്കുകയാണ് ചെയ്യണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ റോഡിനേക്കാൾ ആവശ്യം ക്വാറിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന ഭീഷണിക്ക് പരിഹാരം കാണുകയാണ് വേണ്ടതെന്ന് ജനങ്ങൾ പ്രതികരിച്ചു. പ്രദേശത്ത് ക്വാറികൾക്കെതിരെ ഏറെക്കാലമായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ക്വാറിയിലേക്കുള്ള ടോറസ് ലോറികളുടെ അനിയന്ത്രിതമായ സഞ്ചാരവും പുതിയ റോഡ് ചെറുകോടി റോഡിന്റെ തകർച്ചയുമാണ് നാട്ടുകാരെ പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 10 ടണ്ണിലധികം ഭാരമായുള്ള ടോറസ് ലോറികൾക്ക് പഞ്ചായത്ത് പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ ക്വാറികളുടെ പ്രവർത്തനം പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഒന്നും നടപടി എടുക്കുന്നില്ലെന്നും ജനങ്ങൾ ആക്ഷേപമുന്നയിച്ചു. അതല്ലെങ്കിൽ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുള്ള അതിനുള്ള അനുമതികൾ കിട്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അത് ശരിയാണോന്ന് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് ഒന്ന് അന്വേഷിപ്പിക്കാൻ ഭരണസമിതിക്ക് പറ്റും. അത് ആ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് അതിനനുസരിച്ചുള്ള ക്രൈറ്റീരിയ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആൾക്കാർക്ക് കാര്യമുണ്ട്, ആരോഗ്യവകുപ്പിനുണ്ട്, നഗരവികസന വകുപ്പിനുണ്ട്, പഞ്ചായത്തിനുണ്ട്. അപ്പോൾ അവരീ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ക്വാറി പ്രവർത്തിക്കണമെങ്കിൽ അതിൽ അനുമതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ നിബന്ധനകൾ വേണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ചെയ്യാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. അത് ക്ലിയർ ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടണം ശരിക്കും. ക്വാറിയിൽ ഖനനവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന മൺകൂന താഴ്വാരത്തെ നിവാസികൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും മഴ പെയ്യുന്നതിനു മുമ്പ് ഇത് നീക്കം ചെയ്യാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. കുന്നിനു മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മഴക്കാലത്ത് പൊട്ടി വീടുകളിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളും പ്രദേശവാസികൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴും പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തു എന്ന് പറയുന്ന ഒരു ക്രഷർ, കാളാഞ്ചിര ക്രഷറിന്റെ മണ്ണ് കൂടി കിടക്കുന്നത് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ നോട്ടീസ് കൊടുത്തിട്ടും ഇന്ന് വരേക്കും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല, അവരിപ്പോ അടിയിൽ വീണ്ടും മണ്ണ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനെതിരെ നടപടി എടുക്കാൻ പഞ്ചായത്തിന്റെ പരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഈ നടപടി എടുത്തില്ല എങ്കിൽ ആ പ്രദേശത്തുള്ള വാസികളായ ഞാനടക്കമുള്ള ഒരു സമൂഹം ഒരു പ്രളയം വന്നാൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ആ ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിർബന്ധിതമായി എടുത്തേ പറ്റൂ. അത് എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം പഞ്ചായത്തിന് ചെയ്യാവുന്നതിന്റെ പരിധിയിൽ തന്നെയാണ് അതുള്ളത്. അത് എങ്ങനെയെങ്കിലും പഞ്ചായത്ത് ആ മണ്ണ് മാറ്റാനോ അല്ലെങ്കിൽ ആ വെള്ളം നിൽക്കുന്നത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അവിടെ വെള്ളം നിൽക്കുന്നത്. ഈ സാഹചര്യം മാറ്റാൻ പഞ്ചായത്ത് ശ്രമിച്ചില്ലെങ്കിൽ ഞാനടക്കമുന്ന 10-50 കുടുംബങ്ങളും 10-100 സ്കൂൾ പഠിക്കുന്ന ഒരു 10-100 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളും അവിടെ ഉണ്ട്. കൊറോണ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, സ്കൂളില്ലാണ്ട് കുട്ടികളെങ്കിലും രക്ഷപ്പെടും, ഞങ്ങൾ 10-50 ആളെ പോകുള്ളൂ എന്നൊക്കെയാ. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ അവിടെ ഇല്ലായ്മയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ വല്ലാത്തൊരവസ്ഥ, ജീവൻ ജീവിക്കാനുള്ള അവകാശമാണ് അവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നാലും ഇതെന്താ ഇപ്പൊ റോഡ് പണി തുടങ്ങി പറഞ്ഞാൽ ഇനി റോഡ് പണി നടന്നു കഴിഞ്ഞാൽ പിന്നെയും ക്രഷർക്കാർ വണ്ടി ഓടിച്ചിട്ട് പിന്നെ അവിടെ കല്ല് പൊട്ടിക്കല്ലേ ചെയ്യണത്. ആര് എത്ര തന്നു നോക്കിയാലും ഞങ്ങൾ അവര് പറഞ്ഞ് ഞങ്ങളവിടെ പോയി നോക്കി. നിങ്ങൾ പോയി നോക്കാൻ വരുമ്പോ ഞങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റവരുടെ വീട്ടിലൊന്ന് വന്ന് നോക്കിയിട്ട് ഞങ്ങളെ കൂട്ടിയും കൊണ്ട് പോയി നോക്കാറുണ്ട്.
ഞങ്ങൾ വീടിന്റെ തറ വന്ന് നോക്കി നോക്കി ഒരാളെങ്കിലും വന്ന് നോക്കില്ല. മെമ്പറെ മുരളി മെമ്പറെ മാത്രം വിളിച്ചപ്പോൾ ഒരു ദിവസം വന്ന് നോക്കി ഞങ്ങളെ വീടിന്റെ പിന്തറ ഫുള്ള് പൊട്ടിക്കഴിഞ്ഞു. ഇതെന്താ റോഡ് പണിക്ക് പറഞ്ഞാൽ അവർ കുറച്ച് പൈസ തരും റോഡ് പണി ചെയ്യും, അപ്പോഴും ഞങ്ങൾക്ക് അവിടെ ജീവിക്കണ്ടേ? ക്വാറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഘട്ടം ഘട്ടമായി പരിഹരിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ വ്യക്തമാക്കി. പഞ്ചായത്ത് ഭരണസമിതി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പോയി പരിശോധിച്ചു, ഈ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യത ഉണ്ടപ്പല്ല. മഴ പെയ്താൽ ഈ കുന്നിന്റെ മുകളിൽ ഉയർന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് ടൺ വെള്ളം കെട്ടി നിൽക്കും, താഴേക്ക് അത് പതിച്ചാൽ വലിയ ആപത്തുണ്ടാവും. അതിന് തന്നെയാണ് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ആ നോട്ടീസ് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ പരിശോധിച്ച് അതിൻ്റെ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിനുള്ള നടപടിയായി മുന്നോട്ട് പോകാൻ നമ്മൾ അവർക്ക് ബന്ധപ്പെട്ട രേഖകളുമായിട്ടാണ് അവർ പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് സമയം കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ പറയും പോലെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഈ സാധനം അടച്ചു കൂട്ടാൻ തന്നെ നമുക്കൊക്കെ ആഗ്രഹം. പക്ഷേ ഞാൻ അതാ വീണ്ടും വീണ്ടും നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യം അവർ വേറെന്തൊക്കെ ചപ്പടി വിദ്യയായിട്ട് വീണ്ടും നോട്ടീസ് വന്ന് നമ്മളാ പഞ്ചായത്തിലേക്ക് ആ നോട്ടീസ് സ്വീകരിച്ചിട്ടില്ല. അവിടെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് ആ മണ്ണ്, ഇളകിട്ട മണ്ണ്. മണ്ണ് മാത്രമല്ല വലിയ പാറക്കല്ലൊക്കെ ഉണ്ട്. വലിയ രീതിയിൽ മഴ പെയ്ത് അടഞ്ഞു നിന്നാൽ ഇത് കുത്തിയൊലിച്ച താഴത്ത് സ്കൂളടക്കം ഈ പ്രദേശത്ത് ആളുകൾക്കടക്കം ഭീഷണി ഉണ്ടാവും. അത് തന്നെയാണ് ഞങ്ങൾ ഒന്നിച്ച് തീരുമാനം എടുത്തിട്ടുള്ളത്. അത് ഒഴിവാക്കിയേ അവിടെ വേറെ കാര്യങ്ങളുള്ളൂ, അത് ഒഴിവാക്കിയേ പറ്റൂ. പഞ്ചായത്ത് അംഗങ്ങൾ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും 7, 8, 9 വാർഡുകളിലെ പ്രദേശവാസികളും യോഗത്തിൽ പങ്കെടുത്തു.